പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഐ വൺ സ്ക്വയർ ഇൻറ്റു ആർ എത്രയാണ് നമുക്ക് അറിയാം. ഐ വൺ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറയുന്ന ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ വൺ സ്ക്വയർ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു 1000 വാട്ട്സ്. അപ്പൊ ഇതെന്താണ്, ഇത് ആദ്യത്തെ ടേം എന്താണ്, 1000/4 എന്ന് വരും. ഇനി രണ്ടാമത്തെ ടേം എന്താണ്, എഗെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1000/4 എന്ന് വരും. അപ്പൊ അതിന്റെ വാല്യൂ എത്ര കിട്ടും, ഇതൊരു 250, ഇതും 250, വാല്യൂ കിട്ടുന്നത് 500 വാട്ട്സ്. ഓക്കെ, ക്വസ്റ്റിനകത്ത് 500 വാട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, ഉണ്ടോ ഓപ്ഷൻ 500 വാട്ട്സ്? ഹലോ, ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, ആ 500 വാട്ട് കിട്ടി മിസ്, മനസ്സിലായി. ആ 500 വാട്ട്സ് കിട്ടി. 500 വാട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ ക്വസ്റ്റിനകത്ത്? ഇല്ല. ഓപ്ഷനകത്തുള്ളത് 1000 വാട്ട്സ്, ലെസ് ദാൻ 1000 വാട്ട്സ്, മോർ ദാൻ 1000 വാട്ട്സ്, 0 എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ആൻസർ ഏതാണ്? ലെസ് ദാൻ 1000. ലെസ് ദാൻ 1000 വാട്ട്. ഇതിന്റെ പ്രൊസീജിയർ ആണ്, പക്ഷെ നമ്മൾ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ എന്താണ്, സീരീസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആകുമ്പോൾ കറണ്ട് കുറയും. കറണ്ട് കുറയുന്നത് കൊണ്ട് കിട്ടുന്ന അതിന്റെ ഓൾറെഡി ഉള്ള പവർ റേറ്റിംഗിനേക്കാളും അത് താഴോട്ടാണ് പോകത്തുള്ളൂ. അപ്പൊ ലെസ് ദാൻ 1000 വാട്ട്സ് നമുക്ക് അവിടുന്ന് തന്നെ എഴുതാം. ഇനി ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് പറഞ്ഞു തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രൊസീഡ് ചെയ്ത് പോകുക. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട്, ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാലോ അല്ലെ? ഓക്കെ, യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി, പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എത്രയാണ്? പെർമിറ്റിവിറ്റി റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്കാണ് യൂണിറ്റ് ഉള്ളത്. പെർമിറ്റിവിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, പെർമിറ്റിവിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്. റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്കാണ് യൂണിറ്റ് ഉള്ളത്. പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് ഫാരഡ് പെർ മീറ്റർ. നീ അതിന്റെ കൂടെ രണ്ട് പോയിന്റ് കൂടെ നോട്ട് ചെയ്തോളൂ. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ അത് ചോദിക്കാറുണ്ട്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ എത്രയാണ്? 8.54 × 10⁻¹² ഫാരഡ് പെർ മീറ്റർ. 8.54 × 10⁻¹² ഫാരഡ് പെർ മീറ്റർ. ഓക്കെ, എഴുതിയോ, നോട്ട് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് അത് നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണേ. എ ഡി സി സോഴ്സ് ഈസ് സപ്ലൈങ് 2 റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. ഇഫ് R1 ഇസ് ഈക്വൽ ടു 2R2, ഡിറ്റർമൈൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ ഡിറ്റർമൈൻ ദ റിലേഷൻ ബിറ്റ്വീൻ പവർ. അപ്പൊ അതുപോലെ റെസിസ്റ്റൻസിന്റെ പവറിന്റെ തമ്മിലുള്ള റിലേഷൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R1 = 2R2 എന്ന് പറഞ്ഞു. അപ്പൊ പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 1/V²/R എന്നാണ് നമ്മൾ, V²R അല്ലേ. അപ്പൊ നമുക്ക് എന്താണ്, ആ 2 എന്ന് പറയുന്ന 1/2 ഇഫക്റ്റിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പം ആൻസർ എന്ത് വരും? P1 = 1/2 P2. ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും 0.5 P2 എന്ന്. അപ്പൊ ഓപ്ഷൻ എ. ഓക്കെ, സിമ്പിൾ ആയതുകൊണ്ട് ആണോ എഴുതി കാണിക്കാത്തെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇൻ എൻ എ സി വോൾട്ടേജ് സോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 100√2 sin ωt ഈസ് കോസിങ് എ കറന്റ് ഫ്ലോ ഓഫ് 10 sin ωt − 45 A. ഡിറ്റർമൈൻ ദ ലോഡ്. ലോഡ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതുപോലെ എന്താണ് കറണ്ട് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇമ്പിഡൻസ് അല്ലെങ്കിൽ ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട്, ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യമേ എഴുതി നോക്കുക. തന്നിരിക്കുന്നത് 100√2 sin ωt, അതാണ് വോൾട്ടേജ്. കറണ്ടിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, 10 sin ωt − 45 എന്ന് തന്നിരിക്കുന്നത്. ωt − 45° എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ മാഗ്നിറ്റ്യൂഡ് തരുന്ന കിട്ടുന്ന ഓപ്ഷൻ ഏതെന്ന് നോക്കുക. അതാണ് ഈ സെഡിച്ചത്. നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒന്നും വേണം എടുക്കാൻ പറ്റത്തില്ല, ടീയുടെ വാല്യൂ തന്നിട്ടില്ല. അപ്പൊ നമുക്കിത് പ്രൊസീഡ് ചെയ്ത് പോകാൻ ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡിലേക്ക് പോവുക. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 10√2/10 എടുക്കുക കേട്ടോ. ഈ സൈനിന്റെ ടേമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും വേണ്ട. അപ്പൊ 10√2/10 വരുമ്പോ എത്ര ഇടും, ആൻസർ എത്ര ഇടും, മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടും, 10√2 കിട്ടും. ഇപ്പൊ 10√2 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ്, 10√2 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് കിട്ടുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കി അതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ഓപ്ഷൻ നോക്കിക്കേ, 10+j10Ω അല്ലെ, -10+-j10Ω, അതുപോലെ തന്നെ 10√2, 10j√2Ω, അത് പ്ലസും മൈനസും ഇട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കറണ്ടും വോൾട്ടേജ് വേവ്ഫോമും ആണ് തന്നിരിക്കുന്നത്. RL സർക്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് എന്താണ് റിയൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പൊ -10, -j10 എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെ വരുന്നില്ല. പിന്നെ അടുത്ത ആദ്യത്തെ ഓപ്ഷൻ ഏത് തന്നെ നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്, 10+j10Ω എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താണ് √10²+10² എന്ന് വരും അല്ലേ. √10²+10² ഇത് എങ്ങനെ എഴുതാൻ പറ്റും, √2 10² എന്ന് എഴുതാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 10√2 എന്ന് തന്നെ എഴുതാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും, മാഗ്നിറ്റ്യൂഡിലേക്ക് തന്നെ വരാൻ പറ്റും. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ, 10+j10Ω. ഇത് ഈ സൈൻ ഒമേഗ ടി +45 ആണെങ്കിൽ -10+-j10 എന്ന് എഴുതേണ്ടി വന്നിരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത് കറണ്ടിന്റെ എക്സെല്ലിന്റെ എക്സിയുടെ വാല്യൂ എന്നുള്ള രീതിയിൽ. ഇത് എക്സെൽ ആയതുകൊണ്ട് ആ ഇഷ്യൂ വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ട് ചെയ്യുന്ന സിസ്റ്റം അല്ലാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് അമംഗ് ദി വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം. ഹലോ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം അല്ലാത്ത സർക്യൂട്ട് ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം അല്ലാതെ വരുന്ന ഏതാണ് ഇതിനകത്ത്, ലൈറ്റിംഗ് അറസ്റ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓവർ വോൾട്ടേജിന് ബൈപാസ് ചെയ്യുന്ന ആർക്കിംഗ് ഫോണ്, ഓവർ വോൾട്ടേജും സർജ് അറസ്റ്റർ ഒക്കെ എന്താണ് ഓവർ വോൾട്ടേജുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതിനകത്ത് ഓവർ വോൾട്ടേജിനെ പ്രൊട്ടക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം എന്താണ് ELCB. ELCB എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഹ്യൂമൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എക്യുപ്മെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്യുപ്മെന്റ് ബീങ്ങിന് വിസ്റ്റാൻഡ് ചെയ്യാവുന്ന കറണ്ട് 30 mA ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ കറണ്ട് ലിമിറ്റ്. അതുപോലെ തന്നെ എക്യുപ്മെന്റ് ആണ് നമ്മൾ 100 mA ആയിട്ടാണ് സെറ്റ് ചെയ്യുക. അപ്പൊ അത് എത്ര സമയത്തേക്ക് ബൈപാസ് ചെയ്യും, അപ്പൊ അതിൽ കൂടുതൽ ആ കറണ്ട് റേറ്റിംഗ് അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ELCB വർക്ക് ചെയ്യും, ആ സർക്യൂട്ട് ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. യെസ് മിസ്. ഓക്കെ ഓക്കെ, നിങ്ങൾ റെസ്പോൺസ് ഇല്ലാത്തപ്പോ ഇനി നിങ്ങൾ കേൾക്കുന്നില്ലയോ എന്ന് സംശയം വന്നു, അതുകൊണ്ട് ചോദിച്ചോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എ ഡൈലക്ട്രിക് സ്ലാബ് ഓഫ് തിക്നെസ് ടി റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ടു ഈസ് ഇൻസർട്ടഡ് ബിറ്റ്വീൻ ദി പാരലൽ പ്ലേറ്റ്സ് ഓഫ് ആൻ എയർ കപ്പാസിറ്റർ, ദ കപ്പാസിറ്റൻസ് ഓഫ് ദി ന്യൂ അറേഞ്ച്മെന്റ് വിൽ ബി. കപ്പാസിറ്റൻസ് എന്തിനാണ്, ഇപ്പൊ നമ്മുടെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്, എപ്സിലോൺ എ ബൈ ഡി. ആ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. ഇതിനകത്ത് നമ്മുടെ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ എപ്സിലോൺ. ആ അപ്പൊ നമുക്ക് ഈ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ വാല്യൂല് 2 times ഇൻക്രീസ് ഉണ്ടായി, തിക്നെസ് കൂട്ടി, തിക്നെസ് ടി ആക്കി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷനകത്ത് എന്ത് വ്യത്യാസം വരിക, ഇവിടെ ഒരു 2 വരും, ടോട്ടൽ ഇഫക്റ്റീവ് ഇവിടെ ഒരു ടി വരും. അപ്പം താഴെയുള്ള വാല്യൂ കൂടുകയും മുകളിലുള്ള വാല്യൂ കൂടുകയും ചെയ്താൽ ഇഫക്റ്റീവ് ആയിട്ട് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യുകയോ ചെയ്യുക, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമുക്ക് അതിന്റെ ആൻസർ എന്ത് വരും, കപ്പാസിറ്റൻസ് ഇൻക്രീസ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Which one among the following is not a transmission voltage in Kerala? കേരളത്തിലെ ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്താണ്? അപ്പൊ നമ്മളത് എ സിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഫോം ഫാക്ടറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന, അതാണ് നമ്മൾ സാധാരണ ജനറേഷന് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. അത് വരുന്ന വോൾട്ടേജുകൾ എന്താണ്? 11, 22, 33, 66, 110, 220, 440, അത്രയാണ് നമ്മൾ സാധാരണ വരുന്ന വോൾട്ടേജ് ലെവലുകൾ. അപ്പൊ അത് ഒന്നുകൂടെ നോട്ട് ചെയ്യാം. 11, 22, 33, 66, 110, 220, 400, 440. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത ഈ പറഞ്ഞ കോമ്പിനേഷൻ ഇല്ലാത്ത വരുന്ന വോൾട്ടേജ് ഏതാണ്? 55 kV മാത്രമേ ഉള്ളൂ. ഇതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പവർ സിസ്റ്റത്തിന്റെ സൈഡിൽ നിന്നാണ്. പക്ഷെ എന്നാലും ബേസിക് ഇലക്ട്രിക്കല് പണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ബേസിക് ഇലക്ട്രിക്കല് പഠിക്കുന്ന കൂടുതൽ തന്നെ കുറച്ച് പവർ സിസ്റ്റം കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിലബസ് ഇല്ല, പഴയ സിലബസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്ന് മാത്രമേ ഉള്ളൂ. ഹലോ, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഇനി പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എങ്ങനെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം വേവ്ഫോം വരച്ച് പറഞ്ഞു, എങ്ങനെയായിരിക്കും? കറന്റ് ലാഗ് ചെയ്യും വോൾട്ടേജിനെ. കറന്റ് ലാഗ് ചെയ്യും വോൾട്ടേജിനെ. ആ ഓപ്ഷൻ ഉണ്ടോ നോക്കിയ ഇവിടെ. കറന്റ് ലാഗ് ചെയ്യും വോൾട്ടേജിനെ. അപ്പൊ വോൾട്ടേജ് എന്ത് ചെയ്യും? വോൾട്ടേജ് ലീഡ് ചെയ്യും കറന്റിനെ. അപ്പം കറണ്ട് ലാഗ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ തിരിച്ചുള്ളതുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വോൾട്ടേജ് ലീഡ്സ് ദി കറണ്ട് ബൈ 90 degrees. അപ്പൊ നിങ്ങൾ ആ വേവ്ഫോം മനസ്സിലൊന്നും കാണാം. വോൾട്ടേജ് ലീഡ്സ് ദി കറണ്ട് ബൈ 90 degrees എന്ന് പറഞ്ഞാൽ കറണ്ട് ലാഗ് ദി വോൾട്ടേജ് ബൈ 90 degrees. ഓക്കെ, LE എന്ന് ഓർത്ത് ഇരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. എ ട്വന്റി ഫൈവ് വാട്ട് 110 volt, A25 watt, 110 volt lamp is to be operated from 230 volt supply. The value of resistance required to connect in series is. ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഓപ്ഷനകത്ത് അതിന്റെ ആൻസർ ഇല്ല. പക്ഷെ നമുക്കത് ചെയ്യാം. എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡിൽ നമുക്ക് ചെയ്തു പോകാം. ഓക്കെ, നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് കണ്ടത് നമ്മൾ പറഞ്ഞ വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ലാസ്റ്റ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു വോൾട്ടേജ് ഡിവിഷൻ റൂളും അതുപോലെ തന്നെ പവറുടെ ഇക്വേഷൻസും വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു 25 watt ലാമ്പ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. 25 watt ലാമ്പ് നമ്മൾ 110 volt അക്രോസ് കണക്ട് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പവർ റേറ്റിംഗ് തന്നിട്ടുണ്ട് P=25, വോൾട്ടേജ് റേറ്റിംഗ് തന്നിട്ടുണ്ട് 110. അപ്പൊ അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം അല്ലെ. റെസിസ്റ്റൻസും പവറും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്ക് പവറിന്റെ ഇക്വേഷൻ അറിയാം, P=V²R. ഇത് ഒത്തിരി സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ. P=V²R. അപ്പൊ അതിനകത്ത് നമുക്ക് ആർ എങ്ങനെ എഴുതാൻ പറ്റും? R=V²C എന്ന് ഈസി ആയിട്ട് എഴുതാം. വി സ്ക്വയർ എത്രയാണ്? വി സ്ക്വയർ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന വിയുടെ വാല്യൂ എത്രയാണ്? 110 ആണ് അല്ലെ. അപ്പം 110² / 25 ചെയ്ത് നോക്കിയ റെസിസ്റ്റൻസ് എത്ര കിട്ടും നോക്കിക്കേ. എത്ര ഇടേ? 110² / 25 എത്ര ഇടേ?
484 എന്ന് പറയും കേട്ടു. റെസിസ്റ്റൻസിന്റെ വാല്യൂ 484 എന്ന് കിട്ടും അല്ലേ. 484 ഓക്കെ. ഇനി നമ്മളിവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂള് അപ്ലൈ ചെയ്യാൻ പോകണം. വോൾട്ടേജ് ഡിവിഷൻ റൂള് അപ്ലൈ ചെയ്യാൻ പോകുക. അതിന് സെക്കൻഡ് പാർട്ട്, നമ്മുടെ ക്വസ്റ്റിനകത്ത് സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ്, സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, 25 watts 110 volt ഉള്ള ഒരു ലാമ്പ് 230 volt ഓപ്പറേറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ സീരീസ് ആയിട്ടുള്ള എത്ര ഓം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം 110 voltലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നതായിരിക്കും, ഈ 110 voltന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കറണ്ട് ആയിരിക്കും അതിലൂടെ പാസ് ചെയ്യുന്നത്. 230 volt അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, അതിലൂടെ കൂടുതൽ കറണ്ട്, സെയിം റെസിസ്റ്റൻസ് തന്നെ, റെസിസ്റ്റൻസ് നമ്മൾ മാറ്റുന്നിരിക്കുന്നതാണ്, കൂടുതൽ കറണ്ട് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ എന്താണ് അതിന്റെ ഫിലമെന്റിനെ അത് അഫക്ട് ചെയ്യാൻ. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ സർക്യൂട്ടിൽ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് റെസിസ്റ്റൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഈ രീതിയിൽ ഈ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അതിന് മുന്നേ ഇതിനകത്തോടെ പോകുന്ന കറണ്ട് എത്രയാണ് കണ്ടുപിടിക്കണ്ടേ? കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് പിടിക്കുന്നതിനുള്ള റിലേഷൻ അറിയാമോ? കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം, പക്ഷെ നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചിട്ട് പോകാം. എന്നിട്ട് നിങ്ങളോട് ഞാൻ ഈസി ടെക്നിക്ക് പറഞ്ഞുതരാം. കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കറണ്ട് കണ്ടുപിടിക്കുക, സെയിം ഇക്വേഷൻ നമുക്കറിയാം. പവറിന്റെ ഇക്വേഷൻ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം കറണ്ട് കണ്ടുപിടിക്കാനായിട്ട്. പവറിന്റെ ഇക്വേഷൻ എന്താണ്, പി ഇസ് ഈക്വൽ ടു വി ഐ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ വി ഇസ്ഇക്വൽ ടു വി ഐ എന്ന് പറയുന്ന ഇക്വേഷൻ അതിന് ഐ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഐ ഇസ് ഈക്വൽ ടു പി ബൈ വി. പി എത്രയാ തന്നിരിക്കുന്നത്? 25. വി എത്രയാ തന്നിരിക്കുന്നത്? 110. എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചേ കറണ്ട്? 25/110 ചെയ്യുമ്പോ എത്ര ആമ്പിയർ കിട്ടും നോക്കിക്കേ. എത്ര കിട്ടേ? 0.227 എന്ന് കിട്ടിയോ? 0.227. ഹലോ, യെസ് മിസ്. ഓക്കെ, 0.227 എന്ന് കിട്ടും. അപ്പൊ 0.227 ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് അതിന്റെ ഫിലമെന്റിനുള്ളൂ. അപ്പൊ നമ്മൾ ആ അത് ഇത്ര 110 volt കൊടുത്തപ്പോഴാണ്. അപ്പൊ 230 volt കൊടുക്കുമ്പോൾ അതിനാണ് അത്രയും കറണ്ട് ഫ്ലോ അതിലൂടെ പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അതിനെ കറണ്ട് ഒന്ന് ലിമിറ്റ് ചെയ്യണം. അപ്പൊ ആ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ കൊടുത്തു എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് രണ്ട് രീതി പ്രൊസീഡ് ചെയ്ത് പോകാം. ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു. കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൊ പുതിയ സർക്യൂട്ട് എങ്ങനെ ഇരിക്കും? പുതിയ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇതാണ് നമ്മുടെ ലാമ്പ് അല്ലെ, ലാമ്പല്ലായിരുന്നു പറഞ്ഞിരുന്നത്, ലാമ്പ്. അപ്പൊ ഈ ഒരു ഇതിന് അക്രോസ് നമ്മൾ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് 110 volt ആണ്. ഇപ്പൊ ഇതിന് ടോട്ടലി നമ്മൾ 230 volt കൊടുക്കുവാണ്. അങ്ങനെ 230 volt കൊടുക്കുമ്പോൾ ഈ സർക്യൂട്ടിന് പ്രോബ്ലം ഒന്നാ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതിലൂടെ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഇത് പ്രോബ്ലം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് അതിലൂടെ സെയിം കറണ്ട് തന്നെ ഫ്ലോ ചെയ്യാൻ പാകത്തിന് വേണം അത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഇതിലൂടെ ഇപ്പൊ പോകുന്നതിന്റെ കറണ്ട് എന്ത് തന്നെയായിരിക്കണം, കറണ്ടിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കണം? 230/0.227 തന്നെയായിരിക്കണം. എത്രയാണ് കണ്ടുപിടിച്ചേ പുതിയ കറണ്ട്? ഇതിലൂടെ പോകുന്ന കറണ്ട് നമ്മൾ ഐ ഡാഷ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഐ ഡാഷിന്റെ വാല്യൂ എത്രയുണ്ടെന്ന് നോക്കിക്കേ. 230/0.227 ചെയ്ത് നോക്കിക്കേ. 0.227 230/0.227 എത്ര കിട്ടും? 1013.2 എന്ന് കിട്ടിയോ? 1013.2 ohm. ഈ ഇക്വേഷൻ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ, സോറി സോറി. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, ഇത് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന എന്താണ്, ഇത് വോൾട്ടേജ് ആണ് അല്ലെ, ഇത് അതിലൂടെ പോകുന്ന കറണ്ട് ആണ്. അപ്പൊ ഈ വോൾട്ടേജ് ബൈ കറണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്ന റെസിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പൊ അത്രയും 1013.2 ohm എന്ന് കിട്ടും. കിട്ടിയോ? ഹലോ, ഇതാണ് ആ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ തന്നിരിക്കുന്ന ലാമ്പിന്റെ മാത്രം റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്രയാണ്? 484.
അപ്പൊ ഇത് അഡീഷണൽ റെസിസ്റ്റൻസ് സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ടോട്ടൽ 1013.2 ഉണ്ട്, നമ്മുടെ ലാമ്പിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 484 ഉണ്ട്. അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസിന്റെ വാല്യൂ ആർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് നമ്മുടെ ഡിഫറൻസ് എടുത്താ പോരെ. 1013.2 -484 എത്ര കിട്ടും? 529.2 ഓം കിട്ടും. ഇനി ഇതേ ഇതിപ്പോ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത് പവറിന്റെ മൂന്ന് റിലേഷൻസും ഓംസ് ലോയും മാത്രം അപ്ലൈ ചെയ്തിട്ടാണ് ഈ റിലേഷനിലേക്ക് വന്നത്. ഇതേ സെക്ഷൻ തന്നെ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്താ പറയുന്നത്? വോൾട്ടേജ് അക്രോസ് എ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഇൻടു റെസിസ്റ്റൻസ് ഓഫ് ദി സെയിം ബ്രാഞ്ച് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സെയിം ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് പ്ലസ് അതർ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ്. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് അറിയാൻ പാടാതെ, ഇപ്പൊ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് അറിയാൻ പാടാത്ത അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്കറിയാം. അപ്പം നമുക്ക് ഈ നമ്മുടെ റെസിസ്റ്ററിന്റെ അക്രോസ് വരേണ്ട വോൾട്ടേജ് എത്രയാന്ന് അറിയാം. എത്രയാണ് നമ്മുടെ ബ്രാഞ്ച് ലാമ്പിന് അക്രോസ് ഉള്ള വോൾട്ടേജ്? എത്രയേ പാടുള്ളൂ? മാക്സിമം 110 പാടുള്ളൂ അല്ലേ. 110 ഇസിക്കല് ടോട്ടൽ വോൾട്ടേജ് എത്ര കൊടുക്കും? 230 കൊടുക്കും. 230 ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 484. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം കേട്ടോ, അവിടെ നിന്ന് ഇത് ഇങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. 230 × 484 / 600. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 529 എന്ന് പറയുന്ന വാല്യൂ തന്നെ കിട്ടും. ആർ ഇസ് ഈക്വൽ ടു 529.2 ഓം കിട്ടും. ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം മറ്റൊരു രീതി ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തു കേട്ടോ. ഇതിൽ ഏത് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഏത് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ മതി. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമ്മൾ ഏത് ഏത് റൂളാണ് യൂസ് ചെയ്തേ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ഇനി ഈ ക്വസ്റ്റിനിലേക്ക് വന്ന 529 എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടോ? ഓപ്ഷനിൽ ഉണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അവരതിനകത്ത് അവർക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്, എൻ ഫൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയി. ഇതിന്റെ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്താ വേണ്ടത്? 529. ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഹലോ, മനസ്സിലായോ? അപ്പൊ ഇതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈസി ആയിട്ട് ഈ രീതി ചെയ്താൽ മതി. അത് ഏത് രീതി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, വോൾട്ടേജ് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യാനാണെങ്കിൽ തോന്നിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വെറുതെ ഓംസ് ലോ യൂസ് ചെയ്ത് ചെയ്തു പോയാലും കുഴപ്പമില്ല, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. The capacitance of a spherical capacitor having V meter radius with a charge of Q coulombs at a potential of V volt in free space is. അപ്പോൾ നമ്മുടെ റേഡിയസും V തന്നെയാണ്, വോൾട്ടേജും V തന്നെയായിട്ടാണ് ഇവർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. റേഡിയസും V, വോൾട്ടേജും V തന്നെയായിട്ടാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ നമ്മുടെ സിയുടെ ഇക്വേഷൻ നമുക്കറിയാം. സിയുടെ ഇക്വേഷനിൽ നിന്നാണ് അത് പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. സി ഈസ് ഈക്വൽ ടു ക്യു ബൈ വി. സി ഈസ് ഈക്വൽ ടു ക്യു ബൈ വി. അപ്പൊ സി ഈസ് ഈക്വൽ ടു നമുക്ക് ക്യൂ ബൈ വി എന്ന് എഴുതാൻ പറ്റും. അതിന് ക്യൂവിന്റെ ഇക്വേഷൻ നമ്മൾ ഇയുടെ ടേംസ് എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യൂ എന്ന് പറയുന്ന ഫോർ പൈ എപ്സിലോൺ 0 × r² × e എന്നാണ്, ഹോൾ ഡിവൈഡ് ബൈ വി എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനകത്ത്
ആറിന് വാല്യൂ എന്ത് തന്നെയാണ്? വി ആന്ന് തന്നെയാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഗെയിൻ സീഡ് ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു 4πε0 ഇൻറ്റു വി സ്ക്വയർ ഇ ഡിവൈഡ് ബൈ വി എന്ന് വരും. വിയും വിയും ക്യാൻസൽ ആയി പോകും. സി ഈസ് ഈക്വൽ ടു 4πε0 വി ഇൻറ്റു ഇ. ഇ ആർന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടോ നോക്കിക്കേ. സി ഈസ് ഈക്വൽ ടു ഈ ക്വസ്റ്റിനകത്തും കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റിൻ ക്യാൻസൽ ആക്കി കളഞ്ഞ ക്വസ്റ്റൻ ആണ്. ആൻസർ കീ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്ത് പോകുന്നത് കേട്ടോ. 4πε0 വി ഇൻറ്റു ഇ ആർ. ഈ ഇക്വേഷൻ ഓർത്ത് മതി, കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. ഫിസിക്കൽ ക്യൂ ബൈ വി എന്നും ക്യൂ ഫിസിക്കൽ 4πε0 ആർ ഇൻറ്റു ഇ സ്ക്വയർ. ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. ഇപ്പൊ ഇവിടെ പർട്ടിക്കുലർ കണ്ടീഷനിൽ ആർ ഫിസിക്കൽ ടു വി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ഈ റിലേഷനിലേക്ക് എത്താൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻലേക്ക് പോകാം, കുഴപ്പമില്ലല്ലോ അല്ലേ. അൻ ഇൻകാൻഡസന്റ് ലാമ്പ് ഓഫ് ഹോട്ട് റെസിസ്റ്റൻസ് 920 ohm 230 volt ഈസ് കണക്റ്റഡ് അക്രോസ് 230 volt 50 hertz സപ്ലൈ ഫോർ 10 hours. ദി എനർജി കൺസംഷൻ കൺസ്യൂംഡ് ബൈ ദി ലാമ്പ്. ലാമ്പിന്റെ എനർജി കൺസംഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാം എനർജി? എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇച്ചിരി മുമ്പ് ചെയ്തായിരുന്നു. പി എനർജി കണ്ടുപിടിക്കാൻ പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. ആ പവർ ആദ്യം കണ്ടുപിടിക്കണം. പവർ എങ്ങനെ കണ്ടുപിടിക്കാം? ആ വി സ്ക്വയർ ബൈ ആറ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പവർ കണ്ടുപിടിക്കാം. വി സ്ക്വയർ ബൈ ആറ് ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആൻസറിലേക്ക് വരും. അപ്പൊ വി സ്ക്വയർ ബൈ ആറ് വെച്ച് പവർ കണ്ടുപിടിച്ചേ. വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ചെയ്യണം അതിനെ എനർജി കൺസംപ്ഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 കൊണ്ട് അല്ലേ, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിപ്പോ എനർജി പവർ ആയതേ ഉള്ളൂ. എനർജി കിട്ടാൻ എന്ത് ചെയ്യണം? പവർ ഇൻറ്റു ടൈം. അപ്പം 57.5 watts ഇൻറ്റു 10 ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 575 watt hour എന്ന് കിട്ടും. 575 kilowatt hour. കിലോവാട്ട് അവർ ആണോ? കിലോ വാട്ട് അവർ ആക്കണമെങ്കിൽ എന്താണ്? 0.575 കിലോ വാട്ട് അവർ. ആൻസർ ബി ആണ്. ബി ഹലോ. നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഈ എഴുതിയിരിക്കുന്നത്. പി സിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ആൻഡ് ഇ സിക്കൽ ടു പി ഇൻറ്റു ടി. നമുക്ക് പി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ചിട്ട് കിട്ടാത്തവർ നോക്കുക കേട്ടോ. പി എങ്ങനെ കണ്ടുപിടിക്കാം? പി സിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ. വി സ്ക്വയർ നമ്മൾ ക്വസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. വി സ്ക്വയർ ഇസിക്കൽ ടു സോറി വോൾട്ടേജ് ഇസിക്കൽ ടു 230. അപ്പൊ 230 സ്ക്വയർ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എത്രയാണ്? 920. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? വോൾട്ടേജും റെസിസ്റ്റൻസും ആണ്. അതിനകത്ത് കിലോ വാട്ട് വാല്യൂ ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ കിലോയിലുള്ള ഒരു വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 57.5 watts എന്നാണ് കിട്ടുന്നത്. 57.5 watts. ഇത് നമ്മൾ ഇതിനകത്ത് എനർജി കണ്ടുപിടിക്കാൻ പോവാം. എനർജി എന്ന് പറയുന്നത് എന്താണ്? പവർ ഇൻറ്റു ടൈം അല്ലേ. അപ്പൊ പവർ 57.5 ആണ്. ടൈം എത്രയാണ്? 10 hours ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 57.5 × 10 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? 575 watt hour എന്നാണ് കിട്ടുക. കിലോ വാട്ട് അവറിലാണ് പക്ഷെ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് വാട്ട് അവർ ആണ്. വാട്ട് അവറിനെ കിലോ വാട്ട് അവർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? 1000 watts = 1 kilowatt. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യണെന്താണ്?
ടെൻ റേസ് ടു മൈനസ് ത്രീ കൊണ്ട് മാത്രമാണ്. അപ്പൊ എങ്ങനെ വരും? പോയിന്റ് 575 കിലോ വാട്ട് അവർ എന്ന് വരും. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ. ആ പടം നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ബുദ്ധിമുട്ടുന്നത്. 232/920. അപ്പൊ ഞാൻ നിങ്ങളോട് ഇന്നാള് പറഞ്ഞായിരുന്നു 23 സ്ക്വയർ അല്ലെങ്കിൽ 230 സ്ക്വയർ അങ്ങ് പഠിച്ചു വെക്കണം. കാരണം ഈ നോർമലി എടുക്കുന്ന ഓൾറെഡി 230 ആയതുകൊണ്ട് 230 വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ 230 സ്ക്വയർ അറിയാമെങ്കിൽ നമുക്ക് ആ 230 സ്ക്വയർ ബൈ, പിന്നെ അത് സ്ക്വയർ ചെയ്തുകൊണ്ട് സമയങ്ങൾ വേണ്ട. 230 സ്ക്വയർ അറിയണം. ആ അങ്ങനെ ഓർക്കുന്നവർക്ക് അങ്ങനെ തോന്നും. ഇപ്പൊ ഇതിപ്പോ 920 ആയതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. പകരം കോമൺ ആയിട്ട് വരുന്ന സാധനമാണ് ഈ 230 ആണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ, 529/00 എന്ന് അല്ലെങ്കിൽ 23 സ്ക്വയർ 529 എന്ന് ഓർത്തിരുന്നാലും മതി. ഇപ്പൊ 920 ആയതുകൊണ്ട് നമുക്ക് അല്ലാതെ വിട്ടാൽ അതാണ് എളുപ്പം. 920 ആവണമെന്ന് നിർബന്ധമില്ല. അല്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 230 സ്ക്വയർ ഓർത്തിരിക്കാമെങ്കിൽ എളുപ്പം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ടൈപ്പ് ഓഫ് എർത്തിങ് സ്യൂട്ടബിൾ ഫോർ റോക്കി സോയിൽ പ്ലേസസ്. ടൈപ്പ് ഓഫ് എർത്തിങ് സ്യൂട്ടബിൾ ഫോർ റോക്കി സോയിൽ പ്ലേസസ് ഈസ്, എന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. പൈപ്പർത്തിങ് ആണ് നമ്മൾ, പൈപ്പർത്തിങ് ആണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്, പൈപ്പർത്തിങ്. ഇപ്പം കുറച്ച് ഒന്ന് രണ്ട് ടൈപ്പ് മെത്തേഡ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് സമയം കിട്ടത്തില്ല. എർത്തിങ് എന്ന് പറഞ്ഞ എന്താണ്? എർത്തിങ് ഈസ് ഡൺ ഫോർ ഇലക്ട്രിക്കൽ സേഫ്റ്റി. ഇലക്ട്രിക്കൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിങ് ഡൺ ചെയ്യുന്നത്. എർത്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന്റെ മെറ്റാലിക് പാർട്ടുകളാണ് നമ്മൾ സാധാരണ എർത്ത് ചെയ്യുക. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ ഷോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ ബിൽഡിംഗ് എക്യുപ്മെന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിങ് നോർമൽ ആയിട്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് എർത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കണ്ടക്ടിങ് സർഫസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കൺവെൻഷണൽ മെത്തേഡ് ഓഫ് എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? പ്ലേറ്റ് എർത്തിങ് എന്ന് പറയും. പ്ലേറ്റ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, അതൊന്ന് നോട്ട് ചെയ്ത് പോവാ കേട്ടോ. പ്ലേറ്റ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്ങിന്റെ താഴെ രണ്ടു മൂന്ന് പോയിന്റ്സ് നോട്ട് ചെയ്യുക. പ്ലേറ്റ് എർത്തിങ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ടൈപ്പ് സാധനങ്ങൾ, ഒരു പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലേറ്റിന്റെ സൈസ് എത്രയാന്ന് പറയാം. നമ്മൾ നോർമലി എടുക്കുന്ന പ്ലേറ്റിന്റെ സൈസ് എത്രയാണ്? മെയിൻ ആയിട്ട് നമ്മൾ മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുക. അപ്പം മൂന്ന് ഹൈഫൻ ഇട്ട് എഴുതുക, താഴ്ത്താഴ്ച എഴുതാൻ മതി. ഫസ്റ്റ് പോയിന്റ് ഇട്ട് എഴുതുക. കാസ്റ്റ് അയൺ പ്ലേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, കാസ്റ്റ് അയൺ പ്ലേറ്റ്. ഇനി അതിന്റെ സൈസ് പറയാൻ പോവാണ്. 600 mm × 600 mm × 12 mm. 600 mm × 12 mm, അതിന്റെ വിഡ്ത്തും ഹൈറ്റും അതായത് നീള വീതിയും ഉയരമാണ് പറയുന്നത്. ഓക്കെ, തിക്നെസ്സും ആണ് പറയുന്നത്. 600 mm × 600 mm × 12, 600 × 600 × 12. ഓക്കെ, ഈ ഇലക്ട്രിക്കലുകാർക്ക് ബേസിക് ഇലക്ട്രിക്കലിൽ നിന്നല്ല ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ എന്ന് പറയുന്ന പേപ്പറിൽ നിന്ന് കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എങ്കിലും എർത്തിങ്ങിന്റെ കാര്യം എർത്തിങ് എന്നൊരു ടേം നിങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം, അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ടൈപ്പ് എർത്തിങ് എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ് ഓഫ് സൈസ്, ഇവിടെ നമ്മൾ 12 mm വരെ 6 mm ആവുന്നേ ഉള്ളൂ, ബാക്കി സൈസ് സെയിം തന്നെ. 600 × 600 × 6 mm, 600 × 600 × 6 mm ഗാൽവനൈസ്ഡ് അയൺ പ്ലേറ്റ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെയായിട്ട് എഴുതുക. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് പ്ലേറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലേറ്റ് ഈസ് കോപ്പർ പ്ലേറ്റ്. കോപ്പർ പ്ലേറ്റ് ഓഫ് സൈസ്, കോപ്പർ പ്ലേറ്റ് ഓഫ് സൈസ് 600 mm × 600 mm × 3.15 mm. 600 × 3.15 എല്ലാം മില്ലിമീറ്ററിലാണ് കേട്ടോ, mm-ലാണ്. അപ്പൊ ഈ പ്ലേറ്റിന്റെ സൈസ് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിരുന്നത് ഗാൽവനൈസ് അയൺ പ്ലേറ്റിന്റെ സൈസ് ആണ്, 600 × 600 × 6 എന്നുള്ള വാല്യൂ ആണ് ചോദിച്ചിരുന്നത്.
ഇനി ഇത് ഈ പ്ലേറ്റ് നമ്മൾ എത്ര മണ്ണിന്റെ അടിയിൽ എത്ര താഴെയാണ് നമ്മൾ സാധാരണ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത്, പ്ലേറ്റ് ബറീഡ് അറ്റ് എ ഡെപ്ത് ഓഫ് 8 feet, 8 feet, 8 feet. എട്ടടി താഴെ ഈ പ്ലേറ്റ് കുഴിച്ചിട്ടുണ്ട്. ആ കുഴിച്ചിട്ടിരിക്കുന്ന പോയിന്റിൽ നമ്മൾ ജി ഐയുടെ സ്ട്രിപ്പ് വഴി മുകളിലോട്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് കണക്ഷൻ കൊണ്ടുവരിക. നേരത്തെ നമുക്ക് താഴോട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ സ്ട്രിപ്പിന്റെ സൈസും കൂടെ നോക്കുക. ജി ഐ സ്ട്രിപ്പ് അതിന്റെ കൂടെ തന്നെ എഴുതിയാൽ മതി. ജി ഐ സ്ട്രിപ്പ് 50 mm × 6 mm, 50 mm × 6 mm, 50 × 6 mm ജി ഐ സ്ട്രിപ്പ് ഈസ് ബോൾട്ടഡ് വിത്ത് ദ പ്ലേറ്റ്. Is bolted with the plate. ഈ എർത്ത് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഇതാണ്. 600 × 600 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിന്റെ തിക്നെസ് ആണ് ഈ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാസ്റ്റ് ഐൺ പ്ലേറ്റ് ആണെങ്കിൽ 12 mm തിക്നെസ് ഉണ്ടാവും. ഗാൽവനൈസ്ഡ് അയൺ ആണെങ്കിൽ 6 mm തിക്നെസ് ഉണ്ടാവുള്ളൂ. കോപ്പർ പ്ലേറ്റ് ആണെങ്കിൽ 3.15 mm തിക്നെസ് മതി. ഇനി അത്രയും തിക്നെസ് ഉള്ള ഒരു സാധനം നമ്മൾ ഒരു കുഴി കുഴിച്ചിട്ട് മണ്ണിനകത്ത് കുഴിച്ചിട്ട് വെച്ചിരുന്നത്, അങ്ങനെ കുഴിക്കുന്ന കുഴിക്ക് നമ്മൾ പറയുന്ന തരാണ് എർത്ത് പിറ്റ് എന്ന് പറയും, എർത്ത് പിറ്റ്. ഇനി എർത്ത് പിറ്റിനകത്ത് നമ്മൾ വെറുതെ ഇത് കുഴി കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ നിന്ന് ഗാൽവനൈസ്ഡ് പൈപ്പ് കൊണ്ടുവന്ന് പുറത്തേക്ക് വെക്കുകയല്ലോ ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴി കുഴിച്ച് ഇത് അതിനകത്ത് വെറി ചെയ്യും. അപ്പൊ അത് ഇത് എന്ത് ടൈപ്പ് വേണം, ഇത് എത്ര എണ്ണം വേണം, ഒരെണ്ണം അല്ല. ചിലപ്പം വലിയ ബിൽഡിംഗ് ആണ് നമ്മൾ മൾട്ടിപ്പിൾ, അതായത് അതിനകത്തോടെ പോകുന്ന കറണ്ടിന്റെ അനുസരിച്ച് നമ്മൾ എത്ര എണ്ണം വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഒത്തിരി എണ്ണം കാണും, അല്ലെങ്കിൽ ചെറിയൊരു വീടാണെങ്കിൽ എന്താണ് ഒരെണ്ണം മതി, അല്ലെങ്കിൽ ചെറിയ വീടാണെങ്കിൽ ഇതുപോലും വേണ്ട. നമ്മൾ വെറുതെ പൈപ്പ് എർത്തിങ് ആയിരിക്കും ചെയ്യുന്നത്, പ്ലേറ്റ് എർത്തിങ്ങിന്റെ ആവശ്യമില്ല. വലിയ ബിൽഡിംഗ് അല്ലെങ്കിൽ വലിയ ഫാക്ടറി പോലെയുള്ളതൊക്കെ വരുമ്പോഴാണ്, നമുക്ക് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഒക്കെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള പ്ലേറ്റ് എർത്തിങ്ങിലേക്ക് പോകേണ്ടി വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എർത്ത് പിറ്റ് കുഴിച്ചിട്ട് ആ എർത്ത് പിറ്റിൽ നമ്മൾ ചാർക്കോളും സോൾട്ടും മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കരിയും ഉപ്പും മിക്സ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ മണലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു 8 feet താഴ്ചയുള്ള കുഴിയാണെങ്കിൽ ഒരു 4 feet വരെയെങ്കിലും മിനിമം നമ്മൾ ചാർക്കോളും സോൾട്ടും കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും വേണമെങ്കിൽ ചോദിക്കാം, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ദീസ് ആർ ബറീഡ് ഇൻ എർത്ത് പിറ്റ് ആൻഡ് ദീസ് എർത്ത് പിറ്റ് ആർ ജനറലി ഫിൽഡ് വിത്ത് ഓൾട്ടർനേറ്റ് ലെയർ ഓഫ് charcoal and salt up to 4 feet from the bottom of the pit. four feet from the bottom of the pit. ഇനി ഇതിന് ഈ ചാർക്കോൾ ആൻഡ് സോൾട്ട് എന്നല്ലാതെ വേറെ രീതിയിൽ പറയാനുള്ളത് കേട്ടോ, എർത്ത് റീആക്ടിവേഷൻ കോമ്പൗണ്ട്. അപ്പം ക്വസ്റ്റിനകത്ത് വേണമെങ്കിൽ എർത്ത് പിന്നകത്ത് ഫില്ല് ചെയ്യുന്നത്, ഇതിപ്പോ ഈ ടൈപ്പ് എർത്തിങ് അല്ല, പൈപ്പ് എർത്തിങ് ആണെങ്കിലും നമ്മൾ എന്താണ് ഇതുപോലെ തന്നെ റീആക്ടിവേഷൻ കോമ്പൗണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. കുഴി കുഴിച്ചിട്ട് നമ്മൾ പൈപ്പാണ് ഇറക്കുന്നതെങ്കിലും പൈപ്പിന് ചുറ്റും ഇതുപോലെ ചെയ്യാറുണ്ട്. നിങ്ങളുടെ വീടൊക്കെ ആരെങ്കിലും അടുത്ത കാലത്ത് കൺസ്ട്രക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം, നമ്മൾ പൈപ്പ് കുഴിച്ചതിന് ചുറ്റും ഇതുപോലെ തന്നെ മണലും കരിയും ഉപ്പും ഒക്കെ ഇടാറുണ്ട്. ഓക്കെ, ഇതാണ് പ്ലേറ്റ് എർത്തിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പ്ലേറ്റ് എർത്തിങ്ങിനെ കുറിച്ച് പറയാൻ ഇനി അടുത്ത ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് പൈപ്പ് എർത്തിങ്.